തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. നെഞ്ചിൽ കനലെരിയുന്ന അനുഭവം പകരുന്ന ചില വാർത്തകൾ ഉണ്ടാവും. രണ്ട് ദിവസങ്ങളിലായി രാജ്യത്തെ പല ദേശീയ മാധ്യമങ്ങളും പ്രാധാന്യത്തോടെ കൊടുത്ത ഒരു റിപ്പോർട്ട് അത്തരമൊരു അനുഭവമാണ് ഉള്ളിലുണ്ടാക്കുന്നത്. ക്യാൻസർ ബാധിതയായ സഹോദരിയുടെ ചികിത്സയ്ക്കും കുടുംബത്തിൻ്റെ അതിജീവനത്തിനുമായി പോരാടുന്ന ഒരു 10 വയസ്സുകാരൻ്റെ കഥയാണ് അത്. ഹൈദരാബാദിലെ സെയ്ദ് അസീസാണ് പ്രതിസന്ധിയിൽ തളരരുത് എന്ന് അവൻ്റെ പെങ്ങളെയും ഉമ്മയെയും ഓർമ്മിപ്പിക്കുന്നത്. അവൻ്റെ കഥ കേൾക്കുന്ന ലോകത്തെയും സ്വന്തം ജീവിതം കൊണ്ട് അവൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുതന്നെയാണ്. 10 വയസ്സിൽ സയ്ദ് അസീസിൻ്റെ തലയിൽ വലിയ ഭാരമാണ് ജീവിതം വെച്ചു കൊടുത്തിരിക്കുന്നത്. അവൻ്റെ സഹോദരി 12 വയസ്സുകാരി സക്കീന ബീഗം കാൻസർ പേഷ്യൻ്റാണ്. 2 വർഷം മുമ്പാണ് അവൾക്ക് അസുഖം പിടിപെട്ടത്. പെങ്ങളെ ചികിത്സിക്കാനും വീട്ടിലെ നിത്യ ചെലവിനുമായി വരുമാനം കണ്ടെത്തേണ്ടത് ഉണ്ട്. അതിനായി നഗരത്തിലെ റോഡരികിൽ പക്ഷിത്തീറ്റ വിൽപ്പനക്കാരനായി മാറിയിരിക്കുകയാണ് സയ്ദ് അസീസ് എന്ന ഈ കൊച്ചുമിടുക്കൻ. തലച്ചോറിൽ ക്യാൻസർ ബാധിച്ച സക്കീന ബീഗത്തിനു വേണ്ടി തെരുവ് കച്ചവടക്കാരനായി മാറേണ്ടി വന്നതിൽ പക്ഷേ സയ്ദിന് പരിഭവങ്ങൾ ഒന്നുമില്ല. റോഡരികിൽ പഴയൊരു ബെഞ്ച് കൊണ്ടുവന്നിട്ട് അതിനു മുകളിൽ പക്ഷികൾക്കുള്ള ഭക്ഷണം നിരത്തിവെച്ചിരിക്കുകയാണ് അവൻ. പക്ഷി വളർത്തുകാരും പക്ഷി സ്നേഹികളും അത് വാങ്ങിക്കൊണ്ടു പോവാൻ വരുമ്പോൾ സയ്ദിനോട് കൂട്ടുകൂടാൻ മറ്റു ചിലരും എത്താറുണ്ട്. നഗരത്തിൽ പറന്നലഞ്ഞു നടക്കുന്ന പ്രാവുകളും മറ്റ് ചില പക്ഷികളുമാണ് അത്. കഷ്ടപ്പാടിനും പരിവട്ടത്തിനും ഇടയിലും ചുറ്റിനും വന്നു നിറയുന്ന ആ മിണ്ടാപ്രാണികൾക്കും അവൻ തീറ്റയെറിഞ്ഞു കൊടുക്കുമ്പോൾ അടുത്തുള്ള ഉമ്മ അത് വിലക്കാറുമില്ല. സക്കീനയുടെ ചികിത്സയ്ക്ക് വളരെയധികം പണം വേണ്ടി വന്നു. കൂലിവേലക്കാരായ മാതാപിതാക്കൾ തൻ്റെ പെങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഉമ്മയോടൊപ്പം പക്ഷികൾക്കുള്ള തീറ്റ വിറ്റ് താനും സഹായിക്കാമെന്ന് സെയ്ദ് തന്നെയാണ് അവരോട് പറഞ്ഞത്. അങ്ങനെയാണ് അവൻ ഒരു തെരുവ് കച്ചവടക്കാരനായി മാറിയത്. സക്കീനയുടെ ജീവൻ രക്ഷിക്കാൻ റേഡിയോ തെറാപ്പി ചെയ്യണമായിരുന്നു. അതിനുള്ള സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് ലഭിച്ചു. ലഭിച്ച തുക മുഴുവൻ റേഡിയോ തെറാപ്പിക്ക് ചിലവായി. പക്ഷേ തുടർ ചികിത്സ വേണ്ടതുണ്ട്. പണം അത്യാവശ്യമാണ്. അത് കണ്ടറിഞ്ഞ് മകനും തങ്ങളെ സഹായിക്കുന്നുവെന്നാണ് ആ 10 വയസ്സുകാരനെക്കുറിച്ച് മാതാവ് ബിൽക്കീസ് ബാനു പറയുന്നത്. അതേസമയം തെരുവ് കച്ചവടത്തിനിടയിലും സെയ്ദ് തൻ്റെ പഠനം ഉപേക്ഷിച്ചിട്ടില്ല. ഹൈദരാബാദിലുള്ള ഒരു മദ്രസയിലെ മിടുക്കനായ വിദ്യാർത്ഥിയാണ് അവൻ. മറ്റെല്ലാ കുട്ടികളും കിടന്ന് സുഖമായി ഉറങ്ങുന്ന രാവിലെ 6 മണി മുതൽ 8 മണി വരെ ഉമ്മയ്ക്കൊപ്പം അവൻ പക്ഷിത്തീറ്റ വിൽക്കും. 8 മുതൽ വൈകിട്ട് 5 വരെ മുടങ്ങാതെ മദ്രസയിലെ ക്ലാസ്സിലെത്തും. ഇതൊക്കെയാണെങ്കിലും കച്ചവടത്തിൽ നിന്നും ലഭിക്കുന്ന പണം ചികിത്സയ്ക്കും ജീവിത ചെലവിനും തികയാറില്ലെന്ന് ബൽക്കീസ് ബാനു പറയുന്നു. അവർ പ്രതീക്ഷയോടെ നോക്കുന്നത് തൻ്റെ മകൻ്റെ കണ്ണുകളിലേക്കാണ്. ആ ഉമ്മയുടെ നോട്ടം വെറുതെയാവില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം കുഞ്ഞു സയ്ദിൻ്റെ തെരുവ് കച്ചവടം ദൈവവും കാണുന്നുണ്ടല്ലോ. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.